എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെയും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പീരീഡ് ആകാതെ പ്രഗ്നൻറ്റ് ആകാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ എന്നു പറയുന്നതാണ് ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട് ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് കൃത്യമായിട്ടുള്ള രീതിക്ക് ചെയ്യുക എന്നുള്ളത് സാധാരണയായിട്ട് പലരും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഫിസിക്കൽ കോണ്ടാക്ട് കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പലരും ഹെച്ച് സി ജിയുടെ ഇഞ്ചക്ഷൻ വെക്കും ഹെറ്റ് സി ഡി ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും നിങ്ങൾക്കറിയാമോ ഹെഡ് സി ഡി നിങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേർട്ടി സിക്സ് അവേഴ്സ് വരെ മാക്സിമം ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് എന്തായാലും ഓവുലേഷൻ അവിടെ നടക്കും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ജസ്റ്റ് ഒരു ഇജാക്കുലേഷൻ പ്രോസസ്സ് മൂലമായിരിക്കും നമ്മൾ മനുഷ്യന്മാരല്ലേ റോബോട്ടല്ലല്ലോ ആ ഒരു തേർട്ടി സിക്സ് അവേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ നാലോ തവണയൊന്നും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആർക്കും തന്നെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക ഒരു ഫിസിക്കൽ കോണ്ടാക്ട് നടത്തി ഒരു ജാക്കുലേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ മില്ലിയൻസ് ഓഫ് സ്പോം സെൽസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രവേശിക്കുന്ന സ്പോം സെൽസിന് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് താണ്ടി വേണം ഇതിനാ യൂട്രസിനകത്തേക്ക് നിങ്ങളുടെ ഫെലോപ്പൻ ട്യൂബിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജാക്കുലേഷൻ ഉണ്ടാകുമ്പോൾ കുറച്ച് സ്പോം സെൽസ് പുറത്തേക്ക് വരും അതുകൊണ്ടാണ് പലരും യൂറിനേറ്റ് ചെയ്യാനായിട്ട് ബാത്റൂമിൽ പോകുമ്പോഴേക്കും സ്പേം പുറത്തേക്ക് വരുന്നത് ആ ഒരു സ്പേം സെൽസ് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്പേം സെൽസ് അങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ അടുത്തത് നശിക്കുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് മൂലമായിരിക്കും സെർവിക്കൽ മ്യൂക്കസിൽ തട്ടിയിട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കടന്നു വരുന്ന ഈ സ്പോംസിനെ ഒരു ഫോറിൻ ബോഡിയായിട്ട് നമ്മുടെ ശരീരം കാണുകയും അങ്ങനെ കുറച്ച് സ്പോമിനെ അവിടെ ഒരു കൂട്ടം സ്പോമിനെ അവിടെ ഇല്ലാതാക്കുകയും ചെയ്യും അതും കഴിഞ്ഞ് സർവൈവ് ആ പോകുന്ന സ്പോം സെൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും അപ്പോൾ ആ ഒരു സ്പോം സെൽസ് പോകുമ്പോഴേക്കും നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു ഫേർട്ടിലിറ്റി ടൈ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുതൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നു ആ ഒരു എക്സാക്ട് ഡേ നിങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസവും കൂടി നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുക എത്രത്തോളം സെൽസ് അവിടെ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു സമയത്ത് ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ സ്ത്രീയുടെ ശരീരത്തിലെ പുരുഷന്റെ ഒരു സ്പേം സെൽസ് മാക്സിമം ഒരു അഞ്ച് ദിവസം വരെയൊക്കെ നിലനിൽക്കും എന്നാൽ സ്ത്രീ ശരീരത്തിൽ അവിടെ അവിടെ പുറത്തേക്ക് വരുന്ന എഗ്ഗ് ആകെ ഒരു ഇരുപത്തിനാല് മണിക്കൂറോ മാക്സിമം ഒരു മുപ്പത്തിയാറ് മണിക്കൂറോ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൻ കേസ് നമ്മുടെ ശരീരത്തിൽ നേരത്തെ ആ സ്പേം സെൽസ് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ പ്രഗ്നൻ്റ് ഒരു സാധ്യത അവിടെ വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നാണോ നിങ്ങളുടെ ഓവലേഷൻ ഡേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനേക്കാൾ ഒരു മൂന്ന് ദിവസം മുൻപും രണ്ട് ദിവസം ശേഷവും നിങ്ങൾ സ്റ്റാഡ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുക സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് ചേച്ചി ഫോളിക്കുലാർ സ്റ്റഡി ചെയ്തു ഇത്ര ഉത്ര എഗിൻ്റെ ഗ്രോത്ത് നമുക്കറിയാലോ ഏകദേശം ഒരു എയ്റ്റി ടു ട്വൻറ്റി എം എം ആ ഒരു ലിമിറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ എഗ്ഗ് റപ്ചർ ആകാം അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു റപ്ചറായി എന്ന് ഡോക്ടർ പറയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആ ഒരു ഓലേഷൻ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിവസം നിങ്ങൾ ഫോളിക്കുലാർ സ്റ്റഡി ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ എഗ്ഗ് ഗ്രോ ആയി തുടങ്ങുന്നുണ്ടെന്ന് നമുക്ക് ആ റിപ്പോർട്ട് മനസ്സിലാവുമല്ലോ ആ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകുന്ന ആ ദിവസം മുതൽ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അടുത്ത നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒന്നാണ് ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് പലരും തന്നെ ഈ വീഡിയോസൊക്കെ കേട്ടിട്ട് ചെയ്യാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിക്കാം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് പലരും തന്നെ ഈ എക്സസൈസുകൾ ഒന്നും തന്നെ ചെയ്യാറില്ല എക്സസൈസ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് വിറ്റമിൻസ് മെഡിസിൻ മാത്രം എടുക്കുന്നുണ്ട് മെഡിസിൻ മാത്രം എടുത്തിട്ടൊരു കാര്യമില്ല കാരണം ഈ മെഡിസിൻ നിങ്ങൾ അവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ ഓവറി ഒന്ന് സ്റ്റിമുലേറ്റ് ആയിട്ട് എഗ്ഗ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓവറി മാത്രം ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആവില്ല അവിടെ നിങ്ങളുടെ ഫലോപിൻ ട്യൂബ് പ്രവർത്തനക്ഷമമായിരിക്കണം നിങ്ങളുടെ എൻറ്റോമെട്രിയ ലൈനിങ് കൃത്യമായിട്ടുണ്ടാകണം നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകണം ഇതെല്ലാം ഒന്ന് ബാലൻസ് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് അവിടെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ചേച്ചി പറയുന്നത് പോലെ ഫോർട്ടൽ പീരീഡിൽ ഞങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഡോക്ടർ എഴുതുന്ന മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് ഇത് രണ്ടും ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ആ ഒരു ഗുണം കിട്ടില്ല രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഫോർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോർമലി ഒരു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യുന്നത് പോലെയല്ല ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുന്നത് ഈ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കുമ്പോഴേക്കും കുറച്ച് എക്സസൈസുകൾ വരും ഒരുപാട് എക്സസൈസ് ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ എക്സസൈസുകളെല്ലാം തന്നെ ചെയ്യുന്നത് ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയെ കുറച്ചൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എക്സസൈസുകളൊക്കെ ആ എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ഫലോപയൻ ജോബ് നിങ്ങളുടെ ഓവറീസ് നിങ്ങളുടെ യൂട്രസ് എൻറ്റോമീട്രൈം ലൈനിങ് സെർവിക്സ് ഇതിനെല്ലാത്തിൻ്റെയും പ്രവർത്തനക്ഷമത ഒന്ന് ഇരട്ടിയാക്കാനാണ് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ എക്സസൈസുകളും നിങ്ങളെ സഹായിക്കുന്നത് ആ എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൺസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നു റീ പ്രൊഡക്റ്റീവ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള വിറ്റമിൻ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിങ്ങളുടെ ഓരോ ഭാഗത്തോട്ടും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലി പ്രവർത്തിക്കുന്നതിനേക്കാളും മടങ്ങ് ശക്തിയിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങും ഇതുമൂലം നിങ്ങളുടെ പ്രഗ്നൻസി എളുപ്പത്തിൽ നടക്കും അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എയ്റ്റ് വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ് എയ്റ്റ് വാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ലൈവ് ഡെമോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് ഇരുന്നിട്ട് ഈ എയ്റ്റ് വാക്കിംഗ് ചെയ്യാം അതെങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വീഡിയോ ഒരുപാട് ലങ്ങ്ത്തി ആയിപ്പോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ദി ദിറ്റൂസ് വേൾഡ് എയ്റ്റ് വാക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റ് വാക്കിങ്ങിൻ്റെ വീഡിയോ കിട്ടുന്നതായിരിക്കും അതുപോലെ ബട്ടർഫ്ലൈ പോസ് എക്സസൈസ് ചെയ്യുക ഇതിനെല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലുണ്ട് ദീ ചൂസ് വേൾഡ് ബട്ടർഫ്ലൈ പോസ് എക്സസൈസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ ലെഗ്ത വോളോളോള എക്സസൈസ് ദി ചൂസ് വേൾഡ് ലഗപ്തവൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ലഗപ്ത വോളോള എക്സസൈസ് നിങ്ങൾ ചെയ്യുക ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകളായിട്ടുള്ള ഫെമോറൽ മസാജ് നിങ്ങൾ ചെയ്യുക അതുപോലെ റിഫ്ലെക്സോളജി അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാൽപ്പാദത്തിൻ്റെ അടിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ആവുന്നതാണ് ഫ്ലെക്സോളജി എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക അങ്ങനെ ലെഗ് ആപ്ത വാൾ പൊസിഷൻ നിങ്ങൾ ട്രൈ ചെയ്യുക ഇതെല്ലാം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലെഗ് അപ്ത വാൾ പൊസിഷൻ ട്രൈ ചെയ്യുന്നു ലെഗ് ഹ്ത വാൾ എന്ന് പറയുന്നത് നമ്മൾ മദലിനോട് ചേർന്നിട്ട് നമ്മുടെ കാൽപാദം ഒന്ന് കാലൊന്ന് ഉയർത്തി പിടിച്ച് നിൽക്കുന്നതാണ് ലെഗ് അപ്ത വാൾ എക്സസൈസ് എന്ന് പറയുന്നത് ഈ ലെഗ് അപ്ത വോൾ എക്സസൈസ് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കീഴ് കീഴ്പരത്തായിരിക്കും കിടക്കുന്നത് നിങ്ങളുടെ പാദം മുകളിലായിരിക്കും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കീഴ്പ്പോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും കീഴ്പോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അണ്ടാശയത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ ഓവറിസിൻ്റെ ഭാഗത്തോടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണ് അവിടെ ഇൻക്രീസ് ആവുന്നത് ആ സമയത്ത് നിങ്ങൾ ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അത്രയും ബെനഫിറ്റ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കുകയും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അതിൻ്റെ ട്രസ്റ്റ് ചെയ്യുക ഒരുപാട് നിങ്ങൾക്ക് ഹോർമോണൽ ചേഞ്ചസ് ആ സമയത്ത് ഉണ്ടാകും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആ സമയത്ത് ഉണ്ടാകും ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രിയോറിറ്റൈസ് ചെയ്യുന്നത് ആ വ്യത്യാസങ്ങളെ ഒന്ന് നോർമലൈസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനെ പഴയ പടി ആക്കി കൊണ്ടുവരാനായിട്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ചുറ്റും നിന്നിട്ട് ഇപ്പം നിങ്ങൾ നടുക്ക് എന്ന് വിചാരിക്കുക നിങ്ങളുടെ ചുറ്റും നിന്നിട്ട് ഒരുപാട് റിലേറ്റീവ്സ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും ഒരുപാട് ഫംഗ്ഷൻസിൽ നിങ്ങൾ തര താഴ്ന്നു പോകേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരെ നിങ്ങളുടെ പാരൻസിൻ്റെ മുമ്പിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല എൻ്റെ അനിയത്തിക്ക് കുട്ടികളുണ്ടായി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുട്ടികളുണ്ടായി ഒരു ഫംഗ്ഷന് വിളിച്ച് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എല്ലാവരും എന്തുകൊണ്ട് പ്രഗ്നൻറ്റ് ആകുന്നില്ല എന്ന് ചോദിച്ച് ഞങ്ങൾ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കഷ്ടകാലത്തിൽ ഞങ്ങൾ ഒരു ഫാമിലി പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫിനാൻഷ്യലി ഒന്ന് ഡിപെൻറ്റായ ഇൻഡിപെൻ്റൻ്റ് ആയതിനു ശേഷം മാത്രം പ്രഗ്നൻസി മതി എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ മാർഗസ് നിന്ന് നോക്കുമ്പോഴേക്കും അവരുടെ പോസിറ്റീവാണ് അവരെ ചിന്തിച്ചത് അവരുടെ പ്രാരാബ്ധങ്ങളോട് ഒരു കുഞ്ഞിനെയും കൂടി കൊണ്ടുവന്ന ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരൊന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോഴേക്കും അവർ പ്രെഗ്നൻ്റ് ആകുന്നില്ല ഈ ഒരു അവസരം മുതലെടുത്ത് ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് പലരും പറയാറുണ്ട് നിങ്ങളെ ചുറ്റും നിന്ന് ഇവരെല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളതൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് വരിക കാരണം ഈ സ്ട്രെസ്സ് നിങ്ങളെ ഒന്നും കൂടി കുഴിയിലോട്ട് കൊണ്ടുപോയി ചാടിക്കുകയേ ചെയ്യുള്ളൂ ഒന്നും കൂടി ലോ ആയിപ്പോവും അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആകുമോ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനസ്സിൽ ചിന്തിക്കുക നിങ്ങളോട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന ഒരാളെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ആ ഒരു മൊമെന്റിൽ എങ്ങനെ നിങ്ങൾ എൻഗേജ് ആക്കാൻ പറ്റുമോ ആ ഒരു രീതിക്ക് നിങ്ങൾ പോവുക ഇപ്പോൾ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ ട്രോൾസ് കാണുന്നത് അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോറീസ് വായിക്കുന്നത് ബുക്ക്സ് വായിക്കുന്നത് പാട്ട് കേൾക്കുന്നത് എന്താണോ നിങ്ങൾ ആക്റ്റീവ് ആക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുക കേട്ടോ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൾട്ടി വിറ്റമിൻ എടുക്കുക എന്നുള്ളത് മൾട്ടി വിറ്റമിൻ എന്ന് പറയുമ്പോഴേക്കും അയൺ കാൽസ്യം ഫോളിക്കാസിഡ് സിങ്ക് അങ്ങനെയുള്ളതെല്ലാം അടങ്ങിയിട്ടുള്ള മൾട്ടി വിറ്റമിൻ മെഡിസിൻ ഉണ്ടാക്കും ഒന്നുകിൽ നിങ്ങൾ മൾട്ടി വിറ്റമിൻ മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു പച്ചക്കറി ഒരു പഴവർഗ്ഗം അല്ലെങ്കിൽ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് എഗ്ഗ് ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതെല്ലാം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് സഹായിക്കും നമ്മൾ നല്ല രീതിയിൽ നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവിടെ നല്ല എഗ്ഗും നല്ല ഇമ്പ്രൂവേയും ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ സിറ്റുവേഷൻ അവിടെ ഒരുക്കി കൊടുക്കുക നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ അവോയ്ഡ് ചെയ്യുക നമ്മളിപ്പോൾ ഇൻഫർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം ഇതായിരിക്കും നിങ്ങളോട് ഭക്ഷണം ശ്രദ്ധിക്കാൻ പറയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറയും ഉറക്കം ശ്രദ്ധിക്കാനായിട്ട് പറയും വെള്ളം കുടിക്കാനായിട്ട് പറയും പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കാനായിട്ട് പറയും നിങ്ങളുടെ ഹസ്ബൻഡിന് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻറ്റ് ആകാനായിട്ട് സാധിക്കും ട്രസ്റ്റ് ാശ്മി നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻറ്റ് ആകാനായിട്ട് സാധിക്കും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ പ്രഗ്നൻ്റ് ആകും നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും ആ ഒരു വിശ്വാസത്തിൽ അടി ഉറച്ച് നിന്നിട്ട് മാത്രം നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഈ കൊച്ചു ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കമൻസിൽ അവരെല്ലാവരും പറയുന്നുണ്ട് ചേച്ചി ആയി പ്രെഗ്നൻ്റ് ആയി ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായി ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരുപാട് പേർക്ക് അതൊരു മോട്ടിവേഷൻ ആകുന്നുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ട്രൈ ചെയ്താൽ പ്രഗ്നൻ്റ് ആകുമല്ലേ എന്നുള്ളൊരു മോട്ടിവേഷൻ പലർക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു മോട്ടിവേഷൻ മതി അവർക്കൊന്ന് ആ ഒരു പ്രതിഭാ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നോ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്ത് പൊങ്ങി വരാനായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കാം നിങ്ങൾ ഒരുപാട് പേര് ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കും അതൊന്നും ചിന്തിക്കുന്നത് നിങ്ങൾ മുൻപോട്ടേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും മേയ്പ്പോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രെഗ്നൻ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങളതൊന്നും പറയാം കേട്ടോ ഇത് കേൾക്കുന്ന ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻ്റ് ആകാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് പോലെയായിരിക്കും നമ്മളറിയാത്തവർക്കും നമ്മൾ കാണാത്തവർക്കും നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേറ്റവും വലുത് ആ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ് ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ